കഴിഞ്ഞ മാസം 19-ന് കോഴിക്കോട് പുതിയങ്ങാടിയിൽ വെച്ച് 2.5 കോടിയുടെ ലഹരി മരുന്നുകൾ പിടികൂടിയത്. പോലീസിനെ കണ്ട് ലഹരി വസ്തുക്കൾ എത്തിച്ച രണ്ടുപേരും രക്ഷപ്പെടുകയായിരുന്നു. അതിലെ മുഖ്യപ്രതിയായ ഷൈൻ ഷാജിയെ കഴിഞ്ഞ ദിവസം പോലീസ് ബാംഗ്ലൂരിലെത്തി പിടികൂടിയിരുന്നു. കുമളിയിലെത്തി സാഹസികമായാണ് രണ്ടാം പ്രതിയായ ആൽബിൻ സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടിയത്. എത്ര വലിയ സാധനങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് പൈസ എവിടെ നിന്ന് കിട്ടുക, അതിൽ അന്വേഷണം നടത്താനുണ്ട്. പിന്നെ ഇവർക്ക് നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. ഹെൽപ്പ് ചെയ്ത ആൾക്കാരിലെ ബന്ധപ്പെട്ട ആൾക്കാർ നമുക്ക് അവരുടെ പ്രത്യേക റോൾ മനസ്സിലാക്കി അവർക്ക് അറസ്റ്റ് ചെയ്യാനും ബാക്കിയുണ്ട്. MDMA, LSD സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. സംഭവത്തിന് ശേഷം ഗോവയിലും അരുണാചൽ പ്രദേശിലുമായി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. നാട്ടിലേക്ക് തിരികെ എത്തുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷൈൻ ഷാജിയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. ഒപ്പം തന്നെ രണ്ടാമനായി ആൽബിൻ സെബാസ്റ്റ്യൻ കുമളിയിലെത്തിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും ലഹരിയുടെ ഉറവിടം സംബന്ധിച്ച പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.